മാണി ഗ്രൂപ്പിന് ഈ ആഴ്ച ജാതകവശാൽ വളരെ മോശമാണെന്നാണ് തോന്നുന്നത്. വാട്ടർ അതോറിറ്റിയിലെ ഒരു കരാർ ജീവനക്കാരൻ നടത്തിയ ഒറ്റയാൾ പോരാട്ടം നാട് മുഴുവൻ പാട്ടായി. ഫലം കിട്ടിയത് മന്ത്രി റോഷി അഗസ്റ്റിന്. റോഷി മന്ത്രിയായ കാര്യം പോലും ഇതുവരെ അറിയാത്തവർ റോഷി എന്നൊരു മന്ത്രിയുണ്ടെന്ന് അവർ മനസ്സിലാക്കി. ഇവിടുത്തെ നമ്മുടെ കാര്യം അതല്ല. വെളുപ്പിനെ നടക്കാൻ പോയ ഡോക്ടറെ കയറി പിടിച്ച ഡ്രൈവർ ആരാണെന്നും അറിയില്ല. മന്ത്രിയുടെ പി എസിൻ്റെ പേരും ആരും പറയുന്നില്ല. പാവം റോഷിയുടെ പേര് മാത്രമാണ് ചില ചാനലുകൾ തീൻമേശയിൽ വിളമ്പിക്കൊണ്ടിരുന്നത്. റോഷി വരുന്നതിന് മുൻപും ഇയാൾ വാട്ടർ അതോറിറ്റിയിലും അന്നത്തെ മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ പി എസിൻ്റെ കൂടെയും ഉണ്ടായിരുന്നു. അത് ആർക്കും പ്രശ്നമല്ല. പാവം റോഷിയുടെ പേര് മാത്രം പൊക്കിപ്പിടിച്ചു. ഏതായാലും റോഷിയും പ്രതിയും കൂടിയാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറയാതിരുന്നത് നന്നായി. കേരള കോൺഗ്രസ്സുകാർ ഒരു കാര്യത്തിൽ പ്രതിക്കും നന്ദി പറയുന്നുണ്ടാകും. പാരമ്പര്യമനുസരിച്ച് ഞാനൊരു പരമ്പരാഗത മാണി ഗ്രൂപ്പുകാരനാണെന്നും റോഷി പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്തതെന്നും പറഞ്ഞ് തടികൂരിപ്പോകാൻ ശ്രമിക്കാത്തതിന് നന്ദി പറഞ്ഞേ പറ്റൂ. ഇതിനിടെ ഒരു പുണ്യവാളനായ മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവന കണ്ടിരുന്നു. ഇടതുമുന്നണിയും മന്ത്രി റോഷി അഗസ്റ്റിനും കുറ്റക്കാരാണെന്നാണ് ഇതിയാൻ്റെ മൊഴി. അയാൾ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് എല്ലാം അങ്ങ് സുതാര്യമായിരുന്നല്ലോ. അയാളുടെ പേരിൽ വന്ന കേസുകളെല്ലാം അയാൾ തന്നെ എഴുതി കളഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ബിജു രമേശ് എന്ന് പറയുന്ന ഒരാൾ KPCC പ്രസിഡന്റിനും എക്സൈസ് മന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും താൻ നേരിട്ട് കൈക്കൂലി പണം കൊണ്ടുപോയി കൊടുത്തു എന്നും മന്ത്രിമാർക്ക് കൈക്കൂലി കൊടുക്കുന്നത് കാണാൻ കൂടെ പോയ ഒരാൾ അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ടും ചെന്നിത്തലയുടെ പോലീസ് അത് എഴുതി വെറുതെ പറഞ്ഞതാണ്, അത് കൈക്കൂലിയല്ല കൈമടക്ക് മാത്രമാണെന്ന്. എത്ര സത്യസന്ധനായ ആഭ്യന്തരമന്ത്രിയാണ്! മറ്റൊന്നുകൂടി പറയാം. ശരണ്യ എന്ന് പറയുന്ന ഒരു സ്ത്രീ ആലപ്പുഴ ജില്ലയിലെ ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുത്തിരുന്ന 164 സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞൊരു കാര്യമാണ്, ആർക്കൊക്കെയോ ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് അവർ വാങ്ങിയിരുന്ന കാശിൻ്റെ കാര്യവും ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിലെ ഏതോ സീൽ വെച്ച് നൽകിയ ചില കടലാസുകളുടെ കാര്യവും അന്ന് ആഭ്യന്തരമന്ത്രി അതും ഒതുക്കി. എന്നിട്ടിപ്പോൾ പറയുകയാണ്, ഏതോ കരാർ തൊഴിലാളി കാണിച്ച പിതൃശൂന്യതയ്ക്ക് മന്ത്രി റോഷി അഗസ്റ്റിനും ഇടതുമുന്നണിയും ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന്. തനിക്ക് നാണമില്ലേ? സ്വന്തം പേരിലുള്ള കട്ട തെളിവുള്ള കേസ് സ്വന്തമായി എഴുതിത്തള്ളിയ മകാനെ തൻ്റെ തൊലി എന്താ മരണാനന്തരം ചെണ്ടക്കാർക്ക് ദാനം ചെയ്തിരിക്കുകയാണോ? ടൈറ്റാനിയം കേസ് ഇപ്പോഴും ഉണ്ടേ? അന്വേഷണം മോദിയുടെ പോലീസാണ്, അത് ഓർമ്മയിൽ വേണം. മരണാനന്തരം തൊലി ചെണ്ടക്കാർക്ക് ദാനം ചെയ്ത മറ്റൊരു മകാനുണ്ട് മാണി ഗ്രൂപ്പിൽ. താക്കോൽ സ്ഥാനീയനാണ്. പാർട്ടിയിൽ വരുന്ന മുഴുവൻ സ്ഥാനങ്ങളും പുള്ളിക്ക് തന്നെ വേണം. പക്ഷേ എന്താ ചെയ്യുക, പ്രാഞ്ചിയേട്ടൻ എന്തോ ഒരു കുറവുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ആരും അദ്ദേഹത്തെ അനുസരിക്കുന്നില്ല. പാർട്ടിയിൽ താക്കോൽ സ്ഥാനീയനൊക്കെയാണ് എങ്കിലും ഒരു പാർട്ടിക്കാരൻ പോലും ഇയാൾ പറയുന്നത് കേൾക്കില്ല. നാട്ടിൽ പ്രമാണിയാണെങ്കിലും പുല്ലുവിലയാണ്. ഒരു പ്രാവശ്യം സാക്ഷാൽ KM മാണിയുടെ ബാനറിൽ MLA ആയി. അന്ന് ഷർട്ടിൻ്റെ കോളർ പൊക്കി വെച്ചുകൊണ്ട് നാടാകെ നടന്ന കഥ നാട്ടുകാർക്കൊക്കെ മനഃപ്പാഠമാണ്. പിന്നീട് പലവട്ടം മത്സരിച്ചുവെങ്കിലും സമുദായക്കാർക്ക് പോലും പെരുത്ത ഇഷ്ടമായതുകൊണ്ട് ജയിക്കേണ്ടി വന്നില്ല, നിയമസഭയിലും പോകേണ്ടി വന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് CPMന് വേണ്ടി സീറ്റ് ഒഴിവായി കൊടുത്ത നേതാവിനായി ഒഴിഞ്ഞുവെച്ച ഒരു ധനകാര്യ കോർപ്പറേഷൻ ജാതി പറഞ്ഞടിച്ചു മാറ്റിയത്. ധനകാര്യ കോർപ്പറേഷൻ അല്ലേ, അത്യാവശ്യം ധനകാര്യം കൈകാര്യം ചെയ്യാമെന്ന് കരുതിയാണ് അയാൾ കോഴിക്കോട്ടെ കമ്പനി ആസ്ഥാനത്ത് കടന്നു തന്നത്. മൊത്തം കൈപ്പിടിയിൽ ഒതുക്കാമെന്ന് കരുതിയ ഏമാൻ്റെ കണക്കൂട്ടലുകൾ തെറ്റി. ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ച് MD ഇത്തിരി കർശനക്കാരനാണ്. ചെയർമാൻ കുന്താളിച്ച് കഴിഞ്ഞങ്ങ് പോകും. സർക്കാരിനോടും ഓഡിറ്റുകാരോടും തങ്ങൾ വേണം മറുപടി പറയാൻ. അത് പറ്റില്ല. മാത്രമല്ല, ചെയർമാൻ തിരുവനന്തപുരം, കോട്ടയം തുടങ്ങിയ രാജ്യങ്ങളിലൂടെയുള്ള യാത്ര കഴിഞ്ഞ് ചാർജ് എടുത്ത ഇത്രയും നാൾ കൊണ്ട് ആകെ 49 മണിക്കൂറാണ് ഓഫീസിലിരുന്നത്. ആകെ കൂടിയുള്ളത് ഫോണിലൂടെയുള്ള നിർദ്ദേശമാണ്. കൂട്ടുകൃഷിക്കാർക്കെല്ലാം ലോൺ വാരിവാരി കൊടുക്കണം. ഈ കണക്കിന് പോയാൽ അത് ലോഞ്ചിങ് ദ മൂണായി മാറുമെന്ന് ഓഫീസിലുള്ളവർക്ക് പിടികിട്ടി. അവർ മേലാളന്മാർക്ക് തെളിവ് സഹിതം പരാതി നൽകി. അത് മണം പിടിച്ച ചെയർമാൻ മുഖ്യമന്ത്രിക്ക് പരാതി എഴുതി കൊടുത്തു. MDയെയും കൂടെയുള്ളവരെയും മര്യാദ പഠിപ്പിക്കണം. മുഖ്യമന്ത്രി ഹെഡ്മാസ്റ്ററെ പോലെ ചൂരലുമായി കൂടെ ചെല്ലുമെന്നാണ് ഈ ഏമാൻ വിചാരിച്ചത്. ജീവനക്കാരെ നിയന്ത്രിക്കാൻ അറിയില്ലാത്തവരോട് ഒന്നേ പറയാനുള്ളൂ, രാജിവെച്ച് വീട്ടിൽ പോവുക. ഉളുപ്പില്ലേ കടിച്ചു തൂങ്ങിക്കിടക്കാൻ.